കഴിഞ്ഞ വർഷം ഇരിട്ടി താലൂക്കിലെ കണിച്ചാർ വില്ലേജിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനെ പ്രത്യേക ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് വീടുകൾക്ക് നേരത്തെ ദുരന്തങ്ങളിൽ ഉണ്ടായ അതേ തോതിൽ നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. കണിച്ചാർ വില്ലേജിൽ കഴിഞ്ഞ വർഷമുണ്ടായ ഉരുൾപൊട്ടൽ പ്രത്യേക ദുരന്തമായി മന്ത്രിസഭാ യോഗം പരിഗണിച്ചതോടെ 2018-19 പ്രളയത്തിൽ അനുവദിച്ചതുപോലുള്ള നഷ്ടപരിഹാരം ലഭ്യമാക്കും. പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നടക്കം ആകെ 4 ലക്ഷം രൂപയാണ് നൽകുക. ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടത്തോത് കണക്കാക്കി ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം നൽകും. ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയിൽ നിന്ന് പരമാവധി 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1 ലക്ഷം രൂപയും അനുവദിക്കും. ഉരുൾപൊട്ടലിനെ തുടർന്ന് വീടുകളിലേക്ക് മടങ്ങാൻ സാധിക്കാതിരുന്ന 59 കുടുംബങ്ങളിലെ 170 മുതിർന്ന വ്യക്തികൾക്ക് 100 രൂപ വീതവും 33 കുട്ടികൾക്ക് 60 രൂപ വീതവും ക്യാമ്പിന് പുറത്ത് താമസിച്ച ദിവസം കണക്കാക്കി ധനസഹായം നൽകാനും മന്ത്രിസഭ നിർദ്ദേശിച്ചു. റോഡുകൾ, കെട്ടിടങ്ങൾ, വീടുകൾ, പാലങ്ങൾ, കലുങ്കുകൾ, വൈദ്യുതി പോസ്റ്റുകൾ, കൃഷി, മൃഗസംരക്ഷണം, കുടിവെള്ള സ്രോതസ്സുകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതിന് നഷ്ടം ക്ലെയിം ചെയ്യുവാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. തൊഴിൽ നഷ്ട ദുരിതാശ്വാസ സഹായം എന്ന നിലയിൽ ദുരിതബാധിതർക്ക് തുക അനുവദിക്കുന്നതിനും മന്ത്രിസഭ നിർദ്ദേശം നൽകി. ഇതിനായി കണ്ണൂർ ജില്ലാ കളക്ടർക്ക് 20 ലക്ഷം രൂപ അഡ്വാൻസ് നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.